ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് കാട്ടുപടിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന 4.5 സെൻറ് ഒറിജിനൽ ലാൻഡിലാണ്. 1800 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പോ വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും വീടിന് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സായി വരുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KEA കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ലൊക്കേഷൻ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ദൂരവും ഇടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് റൂട്ടിലേക്ക് വെറും 300 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്ത് കത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസായ ഒരു ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസായ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നു. ജാഗോറിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനുവേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കിഴക്കമ്പലം പഞ്ചായത്തിലെ മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. ഒരു സെമി ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു നീളത്തിലുള്ള കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് അലങ്കരിച്ച കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലോസി ഫിനിഷുള്ള ഗ്രാനൈറ്റാണ്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സെക്കൻഡറി കിച്ചണും കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ ഒരു നീളത്തിലുള്ള നല്ല സ്പേഷ്യസായ ഒരു കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 2 കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിളാണ്. നല്ല നീളത്തിൽ തന്നെ നിർമ്മിച്ച വർക്കിംഗ് ടേബിളും വാഷ് ബേസിനെല്ലാം നൽകിക്കൊണ്ട് ഒരു വലിയൊരു വർക്ക് ഏരിയ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ എല്ലാം ഇൻ്റർലോക്കും ടൈലുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. കിച്ചണിൻ്റെ ദർശനം കിഴക്ക് ദിക്കിലേക്കും വരുന്നുണ്ട്. ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂമുകളാണ്. അതിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസായ ബെഡ്റൂമാണ് ഇവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു മൾട്ടിവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ച വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ ബെഡ്റൂമിൽ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2nd ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു ബെഡ്റൂമിനെ അപേക്ഷിച്ച് ചെറിയൊരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നൽകി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് വാൾ ടൈൽസിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2008 ഫ്ലഡ് ഒന്നും എഫക്റ്റ് ചെയ്യാത്ത നല്ല മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ചുറ്റും വീടുകളെല്ലാമുള്ള നല്ല വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിന് ഗ്രാനൈറ്റും ഹാൻഡ്രൈനായി സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല നീളത്തിലുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. സ്റ്റഡി ഏരിയ നമുക്കിവിടെ സെപ്പറേറ്റായി നൽകിയിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസായ ബെഡ്റൂമാണ്. ധാരാളം വിൻഡോകൾ നൽകി നല്ല എപ്പോഴും നല്ല സൺലൈറ്റ് ലഭിക്കാവുന്ന വിധത്തിൽ തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിട്ടുണ്ട്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും നൽകിയിരിക്കുന്നു. കൂടാതെ വെന്റിലേഷൻ സൗകര്യം എല്ലാം ഉറപ്പുവരുത്തി തന്നെയാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ഈ ബെഡ്റൂമും നല്ല നീളത്തിൽ തന്നെ സ്പേഷ്യസായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാട്ടർ സൗകര്യവും നൽകി തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്.
രണ്ട് ബെഡ്റൂമുകൾ കൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ വലിയൊരു യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയും അവൈലബിൾ ആണ്. ഏതാണ്ട് 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1810 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന നല്ല വീതി കൂടിയ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജായും വരുന്ന 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസും വരുന്ന ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ ദൂരത്തായും സ്ഥിതി ചെയ്യുന്ന ഈ വീടിനെ ചോദിക്കുന്ന വില 73 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മനോഹരമായ ഈ വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ വെറും 5 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റായി ഇടാനുണ്ടെങ്കിൽ ബാക്കി തുക ബാങ്ക് ലോണാക്കി ഞങ്ങൾ തന്നെ റെഡിയാക്കി നൽകുന്നതാണ്. ഈ വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ അവസാനിക്കുന്ന മുമ്പ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീടിൻ്റെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി നാളെ വീടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.